ശേഷം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മധുരമുള്ള ഡിഷായിട്ടാണ്. അതായത് സ്വീറ്റ് ആയിട്ടുള്ള ബോളി. ബോളി എന്ന് പറയും, അതേസമയം പുറത്തൊക്കെ നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ പുരൻ ബോളി എന്നാ പറയാം. അപ്പൊ എന്തായാലും അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഹെൽത്തി രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഹെൽത്തി രീതി ഇൻ ദ സെൻസ് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എണ്ണ ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് മാത്രം നെയ്യ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോ എന്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എവിടത്തെ റെസിപ്പിയൊന്നും അവകാശപ്പെടുന്നില്ല, തിരുവനന്തപുരത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. അപ്പൊ എന്റേതായ രീതിയിൽ കുറച്ച് ഹെൽത്തി രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രം. ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് തമിഴ്നാട്ടിൽ പോയി പഠിക്കാൻ പോയപ്പോഴാണ് കേട്ടോ. തമിഴ്നാട്ടിൽ പഠിക്കാൻ പോയപ്പോ എന്റെ ഹോസ്റ്റലില് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ബോളി ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ കഴിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് കല്യാണത്തിന് പോയപ്പോ, അപ്പോഴാണ് ഞാൻ ഈ കോമ്പിനേഷൻ തന്നെ കാണുന്നത്. അതായത് ബോളിയും സേമിയ പായസവും. ശരിക്കും പറഞ്ഞാൽ അതെനിക്കൊരു പുതിയൊരു അറിവായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ബോംബെയിൽ പോകുമ്പോഴൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോരോ സ്ഥലത്ത് പോയി കഴിക്കുമ്പോഴും അതിൻ്റെതായ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട് ടേസ്റ്റില്. അപ്പോ ഇത് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോ നമ്മളെ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പരിചയമുള്ള ഒരു വിഭവമല്ല, പക്ഷെ നിങ്ങളും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തിട്ടുണ്ടായിരുന്ന ആരോഗ്യ അവയൽ, അതായത് ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കാണ്ട് അവയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ റെസിപ്പീസ് ഒക്കെ ഞാൻ ഇടുന്നത്. പക്ഷെ ഒരുപാട് പേര് കാണുന്നില്ല എന്ന് നോക്കുമ്പോൾ ചില സങ്കടം വരുന്നുണ്ട്. അപ്പോൾ കാണാത്തൊരു കാണുക, അതുപോലെ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടുള്ള സേമിയ പായസത്തിന്റെ ലിങ്കും ഞാൻ തരാം. നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വിഷു സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു രണ്ട് മൂന്ന് ഡിഷും കൂടി എനിക്ക് വിഷു പ്രമാണിച്ചിടാനുണ്ട്. അപ്പൊ എല്ലാവരും കാണുക, ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുരൻ ബോളി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അതായത് ബോളി. ഓക്കെ, അപ്പൊ നമുക്ക് ബോളി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് മൈദ കുഴച്ച് വെക്കണം. അപ്പം നിങ്ങൾക്ക് ബോളി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മൈദ മാത്രം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പകുതി മൈദയും പകുതി ആട്ടയും ഉപയോഗിക്കാം. അതായത് ഗോതമ്പ് മാവ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മൊത്തത്തിൽ ഗോതമ്പ് മാവ് ഉപയോഗിക്കാം. അപ്പം ഏതാണ് നിങ്ങൾക്ക് പ്രിഫറൻസ് തോന്നുന്നത് നിങ്ങളതുപോലെ ചെയ്തോളൂ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം മൈദ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദയുടെ അളവാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുക്കുക. ആ ബൗളിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു പഞ്ചസാര മതി. അപ്പം ഉപ്പും പഞ്ചസാരയും കൂടെ നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞ കളർ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ മഞ്ഞൾപ്പൊടിയാണ് കുറച്ചും കൂടി ഹെൽത്തിന് നല്ലത്. അതുകൊണ്ട് ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷവും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് പലരും പല രീതിയിൽ ചെയ്യും. അപ്പം എനിക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ ടേസ്റ്റോടുകൂടി തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം. ഇപ്പോൾ മഹാരാഷ്ട്രിയൻസ് ബോളിന്ന് പറയുക, പുരൻ ബോളിന്ന് പറയുക, നമ്മൾ നാട്ടുകാർ ബോളിന്ന് പറയും. ഇപ്പോൾ തൃശ്ശൂരൊന്നും വലിയ കാര്യമായിട്ടില്ല, തിരുവനന്തപുരം സൈഡിലൊക്കെയാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചിട്ടുള്ള കാരണം അവിടെയും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ചെറുപ്പത്തിലെ ബോംബെയിൽ പോയപ്പോഴാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം നെയ്യിന് പകരമായിട്ട് എണ്ണ ഉപയോഗിക്കാം. സ്മെല്ലില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാനൊരു ടീസ്പൂൺ മാത്രം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടാറിയിരിക്കുന്ന പാലാണിത്. അത് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പാൽ നിർബന്ധമില്ല, പാൽ താല്പര്യമില്ലെങ്കിൽ പാൽ ഉപയോഗിക്കുന്നവരല്ലെങ്കിൽ പാലിന് പകരം വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന വെള്ളമാണ്. വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒഴിച്ച് നോക്കാം. അതിന് ശേഷം ഞാൻ പറയാം ഞാൻ എത്ര വെള്ളം ഉപയോഗിച്ചു എന്നുള്ള കാര്യം. 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കൂടുതലാവാൻ പാടില്ല, കുറഞ്ഞാലും കൊള്ളില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിക്കും. അതായത് മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ വെള്ളം. ഇനി നന്നായിട്ട് അങ്ങ് കുഴയ്ക്കുക. കയ്യിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കുറച്ച് എണ്ണ തടവ കയ്യിൽ, അല്ലെങ്കിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. പച്ചവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം ഞാനിതൊന്ന് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിത് 5 മിനിറ്റ് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. തൊടുമ്പോൾ തന്നെ ഇങ്ങനെ അമർന്ന് പോണ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേലെ ഒന്നില്ലെങ്കിൽ നെയ്യ് തടവി കൊടുക്കാം, അതില്ല എന്നുണ്ടെങ്കിൽ എണ്ണ. എണ്ണാന്ന് വെച്ചാൽ ഞാനെപ്പോഴും സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം. അതൊന്ന് ഡ്രൈ ആവാതിരിക്കാനാണ്. നമുക്കിത് 1 മണിക്കൂറോളം അടച്ച് വെക്കാം. ഒന്നില്ലെങ്കിൽ ഒരു തുണി ഇട്ട് മൂടാം, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പ്ലേറ്റ് വെച്ച് അങ്ങ് അടച്ചു കൊടുക്കാൻ പോവുകയാണ്. 1 മണിക്കൂർ
കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കണം. അപ്പോഴേക്കിനും നമുക്ക് കടലപ്പരിപ്പൊക്കെ കുക്ക് ചെയ്ത് അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെക്കുകയാണ് കേട്ടോ, ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പാടില്ല, പുറത്ത് തന്നെ വെക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു 1/4 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും എടുക്കാറുള്ള ഗ്ലാസ്സിൽ 1/4 കപ്പ് കടലപ്പരിപ്പ്. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റോളം ഇടത്തരം തീയിലിട്ടിട്ട്, അതായത് മീഡിയം തീയിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. റോസ്റ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടലപ്പരിപ്പിൻ്റെ ഒരു പച്ചമുണക്കൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് റോസ്റ്റ് ചെയ്തെടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് കേട്ടോ. എന്നാൽ അതിനുശേഷം നന്നായിട്ട് ഇതൊരു 20 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർക്കുക. എന്നിട്ട് നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പാണിത്. ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് സമയം പിടിക്കും കുക്കാവാൻ. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടുതലാവും, എന്നാൽ പോലും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് വറ്റിപ്പോയി കഴിഞ്ഞാൽ ആകെ മൊത്തത്തിലും കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരമുള്ള എന്ത് ഐറ്റം ഉണ്ടാക്കുമ്പോഴും ഉപ്പിടുമ്പോഴാണ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപ്പിടുന്നത്. അപ്പോൾ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ലൊരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുക്ക് ചെയ്യാം. ഒരു 4 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ കടലപ്പരിപ്പ് അവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഉരുക്കിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ശർക്കര ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ശർക്കര ചീകിട്ടാലും മതി. പക്ഷെ നമ്മുടെ ശർക്കരയിൽ ഇപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോന്ന്, അതായത് അഴുക്കുകളുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ശർക്കരയുടെ അളവെന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ്, ഓരോരുത്തർക്കും ഇപ്പോൾ എത്ര മധുരം വേണം അതിനനുസരിച്ച് മാറ്റം വരും. മാത്രമല്ല ഓരോ ശർക്കരയുടെ മധുരം അനുസരിച്ച് മാറ്റം വരും. അപ്പം ഞാനിപ്പോൾ ഒരു മീഡിയം മധുരത്തിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ 2 കട്ട ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിയിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം, ഉരുക്കിയെടുക്കാം. 4 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായി കുക്കായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വിസിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കുക്കായിട്ടുണ്ടോയെന്ന്. നമുക്കൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നന്നായി കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് കൊണ്ടുവരാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിൽ അടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സിയിൽ നിന്ന് പുറത്തേക്ക് എല്ലാം കൂടി അങ്ങ് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും സൂക്ഷിക്കണം. അപ്പോൾ അതായത് നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുള്ളത് നമുക്ക് അരിച്ചെടുക്കണം. ചൂടോടുകൂടി അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലിൻ്റെ അരിപ്പയിൽ കൂടെ മാത്രം അരിക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിൽ കൂടെ അരിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ ഉരുകി പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ശർക്കരപ്പാനി അരിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ നമ്മുടെ കടല നന്നായിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ കടായിയോ വെക്കാം. അപ്പോൾ ഞാനിനി ഇതിൽ നെയ്യ് ഒഴിക്കുന്നില്ല, കാരണം ഞാൻ നെയ്യ് ഇവിടെ ആർക്കും നെയ്യ് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നെയ്യ് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ നെയ്യിന് പകരമായിട്ട് ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ നെയ്യ് വെച്ച് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ആരും കഴിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഓയിൽ അതിന്, അപ്പോൾ ഒന്നില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് അല്പം ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 നുള്ളി ഏലക്കയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ചുക്കുപൊടിയാണ്. ചുക്കുപൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയ ഇഞ്ചി പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടി, ക്യൂമിൻ പൗഡർ പൊടിച്ചതാണ്, അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പൊടികൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. പിന്നെ വേറെ ഏതെങ്കിലും എക്സ്ട്രാ പൊടികൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചിലവർ അതിലോട്ട് നട്ട്മെക് പൗഡർ ഇടാറുണ്ട്, അതായത് നമ്മുടെ ജാതിക്കയുടെ പൊടി. അപ്പോൾ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും പൊടികൾ ഇടുന്നുള്ളൂ. നല്ല ഫ്ലേവർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അതിട്ടതിന് ശേഷം പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് വരട്ടിയെടുക്കണം. നല്ലതായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വീണ്ടും നമുക്കിത് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ശർക്കര താല്പര്യമില്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ഉപയോഗിച്ചാലും മതി. പഞ്ചസാര ഞാൻ വെച്ചിട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് അളവൊന്നും അറിയില്ല. അത് നിങ്ങൾ ഇട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പഞ്ചസാര ഇടണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയാകും. ഇവിടുത്തെ പഞ്ചസാരയിൽ അങ്ങനെ അഴുക്കുകളൊന്നും ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ പിന്നെ പഞ്ചസാര പാനിയാക്കി ആയിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇതിലെ കട്ടകളൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിതങ്ങ് നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഇത് വരട്ടിയെടുക്കാൻ പാടുള്ളൂ.
അപ്പോൾ പിന്നെ ഇതിൻ്റെ നമ്മൾ ചേർത്തിരിക്കുന്ന പൗഡേഴ്സിൻ്റെ ഫ്ലേവർ കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഏലക്കപ്പൊടി, ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ചുക്കുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഇടണ്ട. നമ്മളിപ്പോൾ ആദ്യം റോസ്റ്റ് ചെയ്തിട്ടുള്ള കാരണം ഈ പച്ചമണമൊന്നും ഇല്ല നമ്മുടെ കടലയ്ക്ക്, പെട്ടെന്ന് തന്നെ അതങ്ങ് ശരിയായി കിട്ടും. ഇതിൻ്റെ പരുവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഹൽവ പോലെ ഇങ്ങനെ വിട്ട് വരും, അതായത് ഒന്നിൽ സൈഡിൽ ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരുന്നതാണ് നമ്മുടെ ഈ കറക്റ്റ് ആയിട്ടുള്ള പരുവ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഇങ്ങനെ കറക്റ്റ് എവിടെ ഒട്ടിപ്പിടിക്കുന്നില്ല, കണ്ടോ? നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ചൂടാറാൻ അനുവദിക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. അപ്പോൾ ചൂടാറിയതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ മാറി നന്നായി തണുത്തിട്ടുണ്ട്. ഇതായിരിക്കണം അതിൻ്റെ പരുവം. നമ്മൾ ഉരുട്ടുമ്പോൾ ഇതുപോലെ ഉരുട്ടാൻ പറ്റണം, മാത്രമല്ല കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അതായിരിക്കണം അതിൻ്റെ പരുവം. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കര പനിയാണ്. ഞാൻ പറഞ്ഞ പോലെ ശർക്കര പനി അല്ല എന്നുണ്ടെങ്കിൽ ശർക്കര ചീകിയിട്ടാലും മതി. പക്ഷേ അതിൽ അഴുക്കുണ്ടോയെന്ന് അറിയാത്ത കാരണമാണ് ഞാൻ ശർക്കര പനി ആയിട്ട് ഒഴിച്ചത്. ഇനി നമുക്കിതിനെ ഉരുളകളാക്കി ഉരുട്ടി മാറ്റി വെക്കണം. മീഡിയം സൈസ് ബോളിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു മീഡിയം സൈസ് ഉരുളകളാക്കി അങ്ങ് ഉരുട്ടി ഒരു പ്ലേറ്റിൽ അങ്ങ് വെച്ച് കൊടുക്കാം. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മധുരം പാകമാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം കുറവ് തോന്നുകയാണെങ്കിൽ പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ആ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് അതിൽ എക്സ്ട്രാ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മധുരം എനിക്ക് താല്പര്യമില്ല, കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ പായസം കൂടെ കോമ്പിനേഷനായി കഴിക്കാറുള്ളത്. അപ്പോൾ പായസം കൂടെ വരുമ്പോൾ പിന്നെ ഓവറായിട്ട് മധുരാവും. അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം മധുരമാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ 12 ഉരുളകളാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ. 12 ഉരുളകളാക്കുമ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് മാവ് കുഴച്ച് വെച്ചിട്ടില്ലേ, മാവിനെ നമുക്ക് ഇതേപോലെ തന്നെ ഉരുളകളാക്കി മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആദ്യമേ തന്നെ 2 ദിവസം മുമ്പൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതിനെ നമുക്ക് ഒരു 12 ഉരുളകളാക്കി ഉരുട്ടി വെക്കാം. ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതും ഒരു മീഡിയം സൈസ് ഉരുളകളാക്കാം. ഇവിടെ 12 ഉരുളകളാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് മൈദ എടുക്കുക. എന്നിട്ട് ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഓരോ ഉരുള നമ്മൾ കയ്യിലെടുക്കുക. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ പരത്തി കൊടുക്കുക. കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പലകയുടെ ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് ഇതേപോലെ ഒരു കുഴി പോലെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഉരുളകളും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഓരോന്നും ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് കവർ ചെയ്ത് കൊടുക്കുക. ഈ ഫില്ലിംഗ് അങ്ങനെ കവർ ചെയ്ത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കണം. മൊത്തത്തിൽ കവർ ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ശരിക്കും ആലു പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ അധികം എണ്ണയും ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ എണ്ണയിലൊന്നും നല്ല എണ്ണയിലൊന്നും മുക്കി വെച്ചിട്ടില്ല മൈദ. അപ്പോൾ കൂടുതൽ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആട്ട വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ പകുതി ആട്ടയും പകുതി മൈദയും വെച്ച് മാവ് ഉണ്ടാക്കാം. എല്ലാ ഭാഗവും കവർ ചെയ്തു ഒന്ന് ഉറപ്പ് വരുത്തണം, കാരണം ഫില്ലിംഗ് ഒന്നും പുറത്തു വരാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് വെക്കാം. അപ്പോൾ അതുപോലെ തന്നെ മൊത്തത്തിൽ 12 ഉരുളകൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെക്കാം. ഏറ്റവും അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഡ്രൈ ആയിരിക്കണം, അതുപോലെ ഇത് നല്ല സോഫ്റ്റും ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഇലാസ്റ്റിസിറ്റി വലിയണം. നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഇതിന് വലിഞ്ഞു വരണം. അപ്പോൾ കൂടുതൽ മാവ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതുപോലെ അങ്ങ് ഉരുട്ടുക. അപ്പോൾ അതുപോലെ മൊത്തത്തിൽ 12 ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. ഇതേ ഞാനിപ്പോൾ ഇവിടെ 12 ഉരുളയും റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം ഫില്ലിംഗ് വെച്ചിട്ട് ശരിക്കും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് പരത്തി അപ്പം ചുട്ടെടുക്കുക. ഞാൻ സാധാരണ പരത്തി വെക്കാറില്ല കേട്ടോ. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ നന്നായി തോന്നാറുള്ളത്. അല്ലെങ്കിൽ ഒരുപാട് നേരം മുമ്പ് അങ്ങനെ പരത്തി വെക്കുകയാണെങ്കിൽ കുറച്ച് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ഉരുട്ടി വെച്ചില്ലേ, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അവസാനം എന്താണ് ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഉരുട്ടി വെച്ചത് നമുക്ക് ആദ്യം എടുക്കാം, അതിന് ശേഷം നമുക്ക് നന്നായി പരത്തിയതിന് ശേഷം ചുട്ടെടുക്കാം. ഇനി നമുക്ക് പരത്താം. അതിന് വേണ്ടി കണ്ടിട്ട് ആദ്യമായിട്ട് ഉരുട്ടി വെച്ചിരുന്ന ഉരുള എടുക്കാം. എന്നിട്ട് നമുക്ക് മൈദയിലേ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് മൈദ ആവണ്ട, ഒരുപാട് മൈദ ആയി കഴിഞ്ഞാൽ എന്തെന്നറിയാമോ ഹാർഡായിട്ട് മാറും. എന്നിട്ട് ഇതിൽ വേണമെങ്കിൽ ഇച്ചിരി പൊടിയൊന്ന് പരത്താം. എന്നിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പരത്തുന്ന പലകയും അതുപോലെ തന്നെ റോളറും ഡ്രൈ ആയിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് പതുക്കെ പരത്തി കൊടുക്കുക. ഒരുപാട് നിങ്ങൾ അതിലേക്ക് വെയിറ്റ് കൊടുക്കരുത്. സമാധാനമായിട്ട് പതുക്കെ പതുക്കെ അങ്ങ് പരത്തി കൊടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ പരത്തുമ്പോൾ വട്ടൊന്നും ആവില്ല കേട്ടോ. ഷേപ്പ് എന്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്ര പരത്തിയെടുക്കാൻ പറ്റുന്നോ അതുപോലെ അങ്ങ് പരത്തിയെടുക്കാം. നൈസായിട്ട് അതേപോലെ തന്നെ ഈവനായിട്ട് മിഡിൽ പോർഷൻ ആണെങ്കിലും സൈഡാണെങ്കിലും ഒരേ തിക്നെസ്സോടു കൂടി അങ്ങ് പരത്തിയെടുക്കാം.
ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ലിങ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ കടലപ്പരിപ്പ് അരഞ്ഞിട്ടില്ലെങ്കിൽ കടല നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് അറിയാത്ത കടലപ്പരിപ്പ് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ ശരിക്കും നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകും. നിങ്ങൾക്ക് പാസിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറൊരു സൂത്രം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അരിപ്പയിലേ മെറ്റലിൻ്റെ അരിപ്പയിൽ കൂടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് നന്നായിട്ട് അങ്ങ് സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അരിപ്പയുടെ ബാക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങ് പോരും. അങ്ങനെയാണെങ്കിലും നന്നായിട്ട് കടലപ്പരിപ്പ് ഉടച്ചെടുക്കാൻ പറ്റും. മിക്സിയിലാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും ശരിക്കും പറയുകയാണെങ്കിൽ. ഞാൻ മിക്കവാറും ഇതേപോലെ അരിപ്പ കൂടിയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈവനായിട്ട് നമുക്ക് കടലപ്പരിപ്പ് അങ്ങ് ഉടച്ചെടുക്കാൻ പറ്റും. ചിലവർ പരത്തുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം, സ്പീഡിലങ്ങ് പരത്തും. എക്സ്പീരിയൻസ് ആണ്. എനിക്കിപ്പോൾ ചപ്പാത്തി ഇപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഡെലിക്കേറ്റ് സംഭവമാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. നഖമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നഖമൊന്നും കൊള്ളാൻ പാടില്ല, പെട്ടെന്ന് ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ആദ്യത്തെ ബോളി നല്ല ഈവനായിട്ട് നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം പരത്തിയിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അടുത്തത് ഇതേപോലെ തന്നെ ജസ്റ്റ് പൊടിയിലൊന്ന് മുക്കുക, ഞാൻ കാണിച്ച പോലെ തന്നെ വീണ്ടും പരത്താം. ഇവിടെ പുറത്ത് നല്ല മഴക്കാറുണ്ട്, അതന്നെ ഇരുട്ടായിരുന്നു വീട്ടിലൊക്കെ. സാധാരണ ഞാൻ അടുക്കളയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് അടപ്പിൻ്റെ മുകളിൽ വെച്ച് പരത്തുന്നതെന്ന് അല്ലേ? ഒരുപാട് പേര് ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും മനസ്സിൽ, കാരണം ഡൈനിങ് ടേബിളിൻ്റെ മേലെ വെക്കുമ്പോൾ എന്താണെന്നറിയാം, എനിക്ക് ഹൈറ്റ് കറക്റ്റ് ആവില്ല. നമ്മൾ ഹൈറ്റ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്താൻ കുറച്ച് കംഫർട്ടബിൾ ആവുള്ളൂ. അപ്പോൾ ഇതെൻ്റെ പാകത്തിനുള്ള ഹൈറ്റാണ്. ഇപ്പോൾ തന്നെ ഞാൻ ബോളി പരത്തിയപ്പോൾ എൻ്റെ മറ്റേ മോതിരം കൊണ്ടിട്ട് കീറിയിട്ടാണ്, അതുകൊണ്ട് സൂക്ഷിച്ചോളൂ. മോതിരം കൂരി വെച്ചിട്ട്, അതായത് ഫയറുള്ള മോതിരൊക്കെ ആണെങ്കിൽ അത് ഊരി വെച്ചതിന് ശേഷം പരത്തിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ വെള്ളത്തിലായി പോവും. ഞാൻ രണ്ടെണ്ണം പരത്തിയിട്ടുണ്ട്, നമുക്കിനി ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ പോലെ അപ്പപ്പോൾ പരത്തി അപ്പപ്പോൾ ചൂടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. തവ നന്നായി ചൂടാവട്ടെ. നന്നായി ചൂടാവെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ചൂടാവണം. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് ചുട്ടെടുക്കാം. ഇപ്പം നമുക്ക് ആദ്യത്തെ ബോളി വെക്കുക. മീഡിയം ഫ്ലെയിമിലായിരിക്കുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മീഡിയം ഹീറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ നമ്മുടെ തവയ്ക്ക്. ചെറുതായിട്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു കുമ്പിളുകൾ വരാൻ തുടങ്ങും, ആ സമയത്ത് നമുക്ക് തിരിച്ചിടണം. നമ്മൾ ചപ്പാത്തി തിരിച്ചിടുന്ന പോലെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിടേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം തിരിച്ചിട്ടാൽ മാത്രം മതിയാവും. ഇപ്പോൾ കുമ്പിളകൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒന്ന് തിരിച്ചിടാം. ആ സമയത്ത് ഈ ബാക്ക് സൈഡ് വെന്തിട്ടുണ്ടാവും, കുക്കായിട്ടുണ്ടാവും. മീഡിയം ഫ്ലെയിമിൽ മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഇനി തിരിച്ചിടാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഗുണ്ടുമണിയും ബോളിയും കിട്ടിയതണ്ട, ഇത്ര ഈസിയാണ് ഉണ്ടാക്കാൻ. ആ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കസലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നും നെയ്യും എണ്ണ ഒന്നും പരട്ടുന്നില്ല. ഇതാ നമ്മുടെ ബോളി റെഡി ആയിട്ടുണ്ട്. 12 ബോളി ഇതേപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സേമിയ പായസത്തിൻ്റെ കൂടെ ആണെങ്കിൽ സേമിയ പായസത്തിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ തന്നെ കഴിക്കാം. അപ്പോൾ ഞാനിത് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഒന്ന് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, സേമിയ പായസവും ബോളി. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകളാണ് അല്ലേ സേമിയ പായസം ബോളി എന്ന് പറയുമ്പോൾ. തൃശ്ശൂർക്കാർക്ക് ഇല്ലെങ്കിൽ പോലും തെക്കോട്ട് പോകുന്നതോറും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് ബോളിയും സേമിയ പായസവും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എനിക്ക് മധുരം വലിയ താല്പര്യമില്ല, എന്നാലും നിങ്ങൾക്ക് സോഫ്റ്റ്നെസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ടില്ലേ വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ വെച്ച് ഇതേ ലെയേഴ്സ് കണ്ട, ഇതാണ് ഇതിൻ്റെ ലെയറ്. അപ്പോൾ വളരെ നൈസായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ നെയ്യ് വേണമെങ്കിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് ഇരിക്കും. ആ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പീസ് ഇതിലൊന്ന് മുക്കി കഴിക്കട്ടെ കേട്ടോ. കൊള്ളാമല്ലേ, നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. സീറോ ഓയിൽ അവിയൽ മറ്റേതെന്താ പറയുക, ആവിക്കുട്ടൻ്റെ ചക്ക, ചക്കപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രോസൺ ചക്ക വെച്ചുണ്ടാക്കി. നല്ല കുഴപ്പമില്ല, അവൻ്റെ ഒരു മോഹത്തിന് വേണ്ടിയിട്ട്. ചക്കക്കുരു സെപ്പറേറ്റ് ആയിട്ട് അമ്മ വേവിച്ച് വന്നു, ചക്ക സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് വന്നു, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കി. അവയില് ഞാനിന്ന് പച്ചമാങ്ങിട്ടത്, ഇന്നലെ ഞാൻ തക്കാളി അല്ലേ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ മാറ്റി മാറ്റി. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കാം. ഹെൽത്തി 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 ഭക്ഷണ രീതി തുടരുന്നുണ്ടോ? അതെ, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ
അവിടുത്തെ ഭക്ഷണ രീതിയിൽ അന്ന് ഞാൻ നമ്മുടെ സംഭാരം ചെയ്തില്ലേ തേങ്ങാപ്പാൽ സംഭാരം, അത് നല്ല സംഭവമായിരുന്നല്ലോ. അപ്പൊ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അവരുടെ ഭക്ഷണ രീതികൾ പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ. താങ്ക് യു ചേട്ടാ.